ഇത് ശരിക്കും ഒരു ക്യാമറന്റെ ഒരു പറുദീസ എന്നൊക്കെ പറയാലോ. എന്റെ പൊന്നെ ബമ്പർ പ്രൈസ് കണ്ട ഇലക്ട്രിക് സ്കൂട്ടർ ആണ്, നമ്മുടെ ഏതറിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ, പിന്നെ ഐഫോൺ 13, പിന്നെ സാംസങ്ങിന്റെ ഫോണൊക്കെ സമ്മാനം. ഈ ക്യാമറ ഗുരുവായൂർ വന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കണ്ടണം കിട്ടിയനെ അല്ലേ. ഇത് സ്മാർട്ട് ഡോർ സെൻസർ കേട്ടാ, ഇതൊക്കെ എന്തായാലും വീട്ടിൽ വേണം. കുട്ടികളുടെ വീട്ടിൽ കുട്ടികളെ ഒറ്റക്ക് ഇറങ്ങിപ്പോകുന്നതിനെക്കാട്ടി നല്ലത് ഇതൊക്കെ വെച്ച് നല്ലതായിരിക്കും അല്ലേ. അതായിട്ടല്ല നമ്മളാരെങ്കിലും പരദോഷണം പറയുന്നുണ്ടെങ്കിൽ മൊത്തം റെക്കോർഡ് ചെയ്ത് പറ്റുന്ന ഐ പി ക്യാമറ ഇത്. ഈ ഒരു അപ്ലിക്കേഷൻ ഉണ്ടാ, ഈസി ക്യാമറ അപ്ലിക്കേഷൻ വഴി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലക്കാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ആറ്റിറ്റ്യൂഡ്, അതായത് 40 ആൾക്കാർക്ക് ഇപ്പം ശരിക്കും കറന്റ്ലി ജോബ് ഓഫർ ഉണ്ട് അല്ലേ. അപ്പൊ നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. നല്ല കഴിവും ഊർജ്ജസ്വലതയുള്ള യുവാക്കളെയാണ് നമ്മൾ ഏജൻസിസ്റ്റ്. അപ്പൊ ബ്രോനെ പോലെയൊക്കെ അല്ലേ, നല്ല കട്ടാ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവൽസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ സംഭവിച്ചാട്ടോ, നമ്മൾ എറണാകുളത്തിന്റെ കൊടയ്ക്ക് ചൂടിരിക്കുന്ന നടന്നിരിക്കും. സംഭവിച്ചാട്ടോ, ഞാൻ ഇപ്പോൾ വെച്ചാൽ പനമ്പള്ളി നഗറിൽ ഒരു കമ്പനി വന്നിരിക്കേട്ടാ. അതായത് നമ്മുടെ കണ്ണൂർ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവരും രണ്ടുമൂന്ന് പറയുണ്ടായി, നമ്മുടെ ഷോപ്പ്, അതായത് യവതി ഫാഷൻ സ്റ്റോറിന്റെ ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാം, ഓൺലൈൻ സ്റ്റോറൊക്കെ തുടങ്ങാൻ പോകുന്ന കാര്യം ഞാൻ ചോദിച്ചു. നമ്മുടെ പേജിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഷോപ്പിലേക്ക് ഉണ്ടല്ലോ ക്യാമറ, നമ്മുടെ സി സി ടി വി ക്യാമറ അന്വേഷിച്ചിട്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇങ്ങനെ നമ്മുടെ കണ്ണൂരും കോഴിക്കോടൊക്കെ പോകുമ്പോൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എറണാകുളത്ത് നോക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എജെ ഡിസ്റ്റി ഇന്ത്യ പ്രൈവറ്റ് എടുത്തൊരു സ്ഥാപനമുണ്ട് നമ്മുടെ എറണാകുളം പനമ്പള്ളി നഗറിൽ. അപ്പൊ ആ പനമ്പള്ളി നഗറിൽ ഇപ്പൊ ഇപ്പൊ ഞാൻ അതായത് ഈ കാണുന്നുണ്ട് ഷോപ്പ്, ഈ കാണുന്നതാണ് ആ ഒരു ഷോപ്പല്ല, ഇതൊരു ഡിസ്ട്രിബ്യൂട്ടർ കമ്പനി കേട്ടോ. അതായത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സി സി ടി വിന്റെ ഒക്കെ ഡിസ്ട്രിബ്യൂട്ടർ നമ്മുടെ ഏജ് ഡിസ്റ്റി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. സംഭവിച്ചാൽ ഞാനിവിടെ വന്നപ്പോഴാണ് അറിയുന്നുട്ടോ. കാരണം ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു, ഇവിടെ കിടക്കുന്ന സിംഗിൾ പീസ് കിട്ടും, സിംഗിൾ പീസ് കിട്ടൂല, ഇവർ ഫുൾ ഡിസ്ട്രിബ്യൂഷൻ പല പല, ഇവർക്ക് ഏകദേശം 14 സ്ഥാപനങ്ങൾ മൊത്തം ഉണ്ടെന്ന് പറഞ്ഞ് കണ്ണൂർ അടക്കുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഇവിടുത്തെ ഒരു മാനേജർ ഞാൻ പരിചയപ്പെടാം. മാനേജറെ പറഞ്ഞത് ഇവിടുന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, കണ്ണൂർ പോയിട്ട് കണ്ണൂർ നിന്ന് അതിന്റെ ബാക്കി ഡീലിംഗ്സ് എല്ലാം ആക്കി തരാം. അപ്പൊ നമുക്ക് അത് സുഖമല്ല, അടുത്തൊരു സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നെ ഒരു ഒരു ഇൻസ്റ്റാളേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എറണാകുളത്ത് കൂടി വാങ്ങിക്കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ സംസാരിച്ചപ്പോഴാണ് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇവർക്ക് ഏകദേശം ഒരുപാട് ജോബ് ഓഫറുകൾ, പിന്നെ പുതുതായി ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്ന അപ്പൊ ഇലക്ട്രീഷ്യന്മാരൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് ഈ ഫീൽഡ്, അതായത് പുതിയൊരു ലോകം, പുതിയൊരു ഓട്ടോമേഷൻ ലോകമാണെങ്കിൽ വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആ ഒരു ഫീൽഡിലേക്ക് കടന്നു വരാൻ പോകുന്ന ആൾക്കാർക്ക് ഒരുപാട് ഓഫറുകളും ഒരുപാട് ഭയങ്കര എന്താ പറയുക വിലക്കുറവ് നിന്ന ക്യാമറകളും പിന്നെ ഇൻസ്റ്റാളേഷൻ കാര്യം ഫുള്ള് ട്രെയിനിങ് അടക്കം കൊടുക്കുന്നൊക്കെ ഇവർ പറയുണ്ടായി. അപ്പൊ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ചെയ്താലും, അപ്പൊ ആ ഒരു വീഡിയോ നമ്മളിപ്പോ കാണാൻ വേണ്ടി പോകുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണുക, ഒരുപാട് ഇൻഫോർമേഷനും ഒരുപാട് എന്താ പറയുക ആനുകൂല്യം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കിട്ടും. തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് കാണുക, നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഒരിക്കൽ കൂടെ ആ സ്ഥാപനം കാണിച്ചിട്ട്, നമ്മുടെ എജെ ഡിസ്റ്റിന്റെ ഒരു എന്താ പറയാ ഹെഡ് ഓഫീസാണ് ഇത്. ഇത് പനമ്പള്ളിന്റെ ഒരു പക്ക പനന്തപുരം, എജെ ഡിസ്റ്റി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. നമുക്ക് ജസ്റ്റ് ഒരു കാര്യം, ഞാൻ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ഉള്ളിലേക്കൊക്കെ പോയിട്ട് എന്തൊക്കെ ഐറ്റംസ് ഒക്കെ കാര്യങ്ങളുണ്ട് ആദ്യം ഇവിടെ കണ്ടോക്കെ, അതിനുശേഷം നമുക്ക് മാനേജറോട് ബാക്കി കാര്യം ചോദിച്ചോ കേട്ടാ. ഇവിടെ ആണെങ്കിൽ ഫുള്ള് നോക്കിയാൽ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ഫുള്ള് ക്യാമറയുടെ ഒരു കൊട്ടാരം എന്നൊക്കെ പറയട്ടാ. പല പല ബ്രാൻഡുകളുടെ പല പല ക്യാമറകളും അങ്ങനെ സംഭവമൊക്കെ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെയല്ല, അവർ എന്താ പറയുക ഇവിടെ ഒരു സമ്മാന പദ്ധതി കാണാം, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചാൽ ഇലക്ട്രിക്കൽ സ്കൂട്ടറൊക്കെ സമ്മാനം കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് ഫുള്ള് ക്യാമറ ക്യാമറകളുടെ എന്താ പറയുക പറുദീസ എന്നൊക്കെ പറയാൻ പറ്റും കേട്ടോ. ബോക്സുകളുടെ പെട്ടികളിൽ ഇങ്ങനെ വരുന്നു പോകുന്നു, ആ ലെവലിൽ ഇങ്ങനെ പോണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു ഫസ്റ്റ് നമുക്ക് മാനേജർ പോയി ഒന്ന് കണ്ടിട്ടുണ്ടല്ലോ, ബാക്കി വിശേഷങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. അപ്പൊ നമ്മൾ ഇപ്പൊ വന്നിരിക്കുന്ന വെച്ചാണ്ടല്ലോ നമ്മുടെ കമ്പനിയുടെ, നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസിലുണ്ട്. ഇവിടെ ഒരുപാട് ട്രോഫികളും ഇതിൽ കിട്ടിയ സമ്മാനങ്ങളും പിന്നെ വർക്കേഴ്സും കാണുന്നത്. ഇപ്പൊ അതിന് അതിനും ഒരു സംഭവം കാണിച്ചു നോക്കിയാൽ, ഇത് മൊത്തം ക്യാമറ കേട്ടോ, എന്നെ മൊത്തത്തിൽ കാണാം. നമ്മുടെ ഷൂട്ട് ചെയ്യുന്നൊക്കെ ഈ ക്യാമറയിൽ നിന്ന് ഫുൾ അബ്സോർബ് ചെയ്ത് നോക്കിയാൽ 3 ആംഗിളിൽ ഈ വലിയ ക്യാമറ ചെറിയ അത് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്കൊരു കാര്യം, നമുക്ക് മാനേജർ നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ എവിടെ നോക്കിയാലും ക്യാമറ കേട്ടോ. സാറോട് ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. സാറേ നമസ്കാരം, ഉള്ളിലേക്ക് വന്നോട്ടെ. നമസ്കാരം സുമീത്. സാറേ, സാറിന്റെ പേര്? എന്റെ പേര് രംഗനാഥ്. രംഗനാഥ് സാർ ഇതിന്റെ ജി എം ആണല്ലേ? ജനന സാർ സത്യം ഉണ്ടല്ലോ, ഞാൻ യാദൃശ്ചികമായിട്ട് വന്നു, ഞാൻ ക്യാമറ അന്വേഷിച്ച് വന്നതാണ്. പക്ഷെ പിന്നീട് അറിഞ്ഞത് ഇത് കേരളത്തിലെ ഏറ്റവും വലിയ സി സി ടി വി ഡിസ്ട്രിബ്യൂട്ടർ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ സാർ വീഡിയോ എടുക്കാൻ, ആദ്യം തന്നെ വീഡിയോ എടുക്കാൻ അനുഭവം തന്നിട്ട് എന്താ പറയുക വളരെ നന്ദി. അപ്പൊ സാർ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ ഈ ഒരു എജെ ഡിസ്റ്റി ഈ കമ്പനി എന്താണ് ഇതിന്റെ ഒരു പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ? ആക്ച്വലി എജെ ഡിസ്റ്റി എന്ന കമ്പനി സ്റ്റാർട്ട് ചെയ്ത് 16 ജൂലൈ 2011 എജെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന പേരിലായിരുന്നു. അതിന്റെ പ്രൊമോട്ടേഴ്സായ അനുകുമാർ ആൻഡ് ജോബി ജോൺ, ഇവർ രണ്ടും കൂടെ ചേർന്നുള്ള ഒരു കമ്പനിയാണ് എജെ ഡിസ്റ്റി അല്ലേ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അതിനുശേഷം 2019 തൊട്ടാണ് ഇത് എജെ ഡിസ്റ്റി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ അറിയുന്നത്. എജെ ഡിസ്റ്റി പ്രൈവറ്റ് ലിമിറ്റഡിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു. അന്ന് തൊട്ട് നമ്മളൊരു നല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസ്ട്രിബ്യൂട്ടറായ, ഏറ്റവും വലിയ തന്നെ പറയാലേ, തികച്ചും വലിയ ഒരു ഡിസ്ട്രിബ്യൂട്ടറായാണ് നമ്മളിപ്പോൾ നമ്മുടെ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്നത്. അതായത് സി സി ടി വി ക്യാമറ മെയിൻ ആയിട്ട്, സി സി ടി വി ക്യാമറ മാത്രമല്ല അതിന്റെ എല്ലാ കമ്പോണൻസും ആക്സസറീസും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടല്ലേ. കാരണം നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയാൻ കാരണം തന്നെ കേരളത്തിൽ നമുക്ക് ഇപ്പൊ 11 ബ്രാഞ്ചുകൾ തുടങ്ങിയിട്ടുണ്ട്.
കൂടാതെ തമിഴ്നാട്ടില് മൂന്ന് ബ്രാഞ്ച്, മൊത്തം 14 ബ്രാഞ്ചുകൾ ഉണ്ട് നമുക്ക്. അതുകൂടാതെ നമ്മളിപ്പോ പുതിയ ഷോറൂമുകൾ തുടങ്ങാനുള്ള അത് ഓരോ വർഷം ഇങ്ങനെ സ്റ്റോറൂം കൂടിക്കൂടി വരുന്നല്ലോ അവരല്ലേ. അപ്പൊ അതിനു മുമ്പ് ഞാൻ കാണിച്ചു സാർ, അപ്പൊ CCTV വെച്ചാൽ എന്നെ പോലത്തെ സാധാരണക്കാരന് ഈ ക്യാമറിനെ പറ്റി അത് വലിയ ധാരണ ഒന്നുമില്ല. നമ്മളിപ്പം ഒരു ഷോപ്പിൽ പോകുമ്പോൾ കാണുന്ന, ഫോർ എക്സാമ്പിൾ ഇതുപോലത്തെ ഒരു ക്യാമറ പുറത്ത് കാണും, അതുപോലെ തന്നെ ഡോം ക്യാമറ തന്നെ ഉള്ളിലും കാണും. ഇതിന്റെ അപ്പുറത്ത് ഇതിന്റെ അങ്ങോട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയുന്നില്ല. അപ്പം ഇവിടെ വന്നപ്പോഴാണ് ആ ടെക്നിക്കൽ എക്സ്പേർട്ടിനെ നേരത്തെ സാർ പരിചയപ്പെടുന്നതല്ലേ. അപ്പൊ അവരോട് ചോദിച്ചപ്പോഴാണ് ഇതിന്റെ ഇത്രയും വാസ്റ്റ് അതാ ടെക്നോളജി ഇങ്ങനെ വളരുന്ന ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. ഇപ്പോൾ CCTV സർവൈലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമായിട്ട് മാറി, ഒരു നിത്യോപയോഗ ഘടകം എന്നൊക്കെ പറയാല്ലേ. ശരിക്കും കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ സെക്യൂരിറ്റി എന്നുള്ളത് നമുക്ക് വീട് തൊട്ട് നമ്മുടെ സ്ഥാപനങ്ങളും പൊതു നിർത്തുകളും എല്ലാം സെക്യൂരിറ്റിയുടെ അധീനതയിൽ വന്നിരിക്കുകയാണ്. യു ആർ അണ്ടർ സർവൈലൻസ് അങ്ങനെ പറഞ്ഞല്ലേ. സർവൈലൻസ് എന്ന് നമ്മൾ പറയുന്നത് കാരണം തന്നെ ഇപ്പൊ തന്നെ നമുക്ക് ഒരു റോഡിൽ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാല് നമുക്ക് അത് എങ്ങനെ ക്യാപ്ചർ എടുക്കുക, ആക്സിഡന്റ് നടത്തിയ വണ്ടി എന്താണ്, അതിന്റെ നമ്പർ പ്ലേറ്റ് എന്താണെന്ന് കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. എത്ര സ്പീഡിൽ പോയാലും കണ്ടുപിടിക്കാൻ പറ്റിയ ക്യാമറകൾ വന്നിട്ടുണ്ട്. ഇപ്പൊ സർക്കാരിന്റെ മറ്റേ AI ക്യാമറ ഒക്കെ വന്നിട്ടില്ലേ, MP ക്യാമറകളും NPR ക്യാമറകളും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ ടെക്നോളജി വളരുന്നതോറും അതിന്റെ എല്ലാം റിസൾട്ട് നമ്മുടെ ഈ ക്യാമറ സെഗ്മെന്റിലേക്കും കടന്നുകൂടുന്നുണ്ട്. ഇപ്പൊ സിം കാർഡ് ഒക്കെ ഇട്ട് ഉപയോഗിക്കുന്ന ക്യാമറ ഒക്കെ ഉണ്ടല്ലേ. ശരിക്കും കാരണം നമുക്കൊരു കേബിളിംഗ് സിസ്റ്റം ആവശ്യമില്ലാത്ത രീതിയിൽ തന്നെ സിം കാർഡ് ഉപയോഗിച്ച് തന്നെ ഒരു ചെറിയ ക്യാമറ നമുക്ക് ഈസിയായിട്ട് പ്രവർത്തിക്കാൻ പറ്റും. നമ്മുടെ മൊബൈൽ അതിന്റെ ആക്സസ് നമുക്ക് എടുക്കാൻ പറ്റും. അത് ശാസ്ത്രം അത്ര വളർന്നവർ പറയല്ലേ, ഫുള്ള് ഇന്റലിജൻസ് ഒക്കെ പറയാം, അത്ര ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലെവലല്ലേ. എനേബിൾഡ് ആണ് മിക്ക പ്രൊഡക്ടുകളും ഇപ്പൊ വരുന്നത്. നമ്മുടെ വീട്ടിലെ സെക്യൂരിറ്റി ആക്സസ്, ഒരു സെക്യൂരിറ്റി ആക്സസ് എടുത്ത് നമ്മളൊരു സാധാരണ ഡോർ ബെൽ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഇപ്പോൾ നമുക്ക് വീഡിയോ സർവൈലൻസ് ഉള്ള, അത് ഒരു ക്യാമറ മാത്രമല്ല പല പല ടെക്നോളജി ഉണ്ട്, ടെക്നോളജി ഉണ്ട്, ഇന്റർകോം എനേബിൾഡ് ഡിവൈസസ് ആണ്. നമുക്ക് അതായത് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് നമ്മുടെ വീടിന്റെ വാതിൽ തുറക്കാൻ പറ്റുന്ന ഫെസിലിറ്റി വരെ എത്തിക്കഴിഞ്ഞു. നമ്മുടെ റോഡിൽ വാതിൽ തട്ടുന്നു എന്നുള്ള കാര്യം നമുക്ക് അമേരിക്കയിൽ നിന്നായാലും അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടല്ലോ സാറേ. അപ്പൊ നമുക്ക് എനിക്ക് കുറെ ഇതിന്റെ കാര്യങ്ങൾ, ഈ ക്യാമറയുടെ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളും ഈ ഒരു സാമ്പിളുകളും ഇപ്പൊ സാർ പറഞ്ഞില്ല, തൊട്ടടുത്ത് തന്നെ ഒരു ബ്രാഞ്ച് ഉണ്ട് തന്നത്. ഷോറൂം ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ ഓരോ സാധനങ്ങളും നമുക്ക് നേരിട്ട് പരിചയപ്പെടുകയും അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. ഞാൻ അങ്ങോട്ട് ഒന്ന് പോയി കണ്ടി വന്നാലോ. അപ്പൊ നമ്മുടെ രംഗദാസ് സാർ പറഞ്ഞ എക്സ്പ്രസോ, ഇത് അതായത് സ്മാർട്ട് സപ്ലൈ ചെയ്യുന്ന ഡിവിഷൻ ഓഫ് AJ ഡിസ്റ്റി ഇന്ത്യ, പള്ളിമുക്കാട്ട ലൊക്കേഷൻ പള്ളിമുക്ക് ചിരിപ്പിത്തേടെ ഇവരെ ഒരു സ്ഥാപനം ഉണ്ട്. നോക്കി ഫുള്ള് ക്യാമറിന്റെ സംഭവം കാണുന്നുണ്ട്. ഇതായിട്ട് ഉള്ളിലേക്ക് കയറുമ്പോഴേ ഒന്നൊന്നര ഷോപ്പാട്ട് നോക്കിയാൽ ഫുള്ള് ഏത്, ഇപ്പൊ നമ്മുടെ സാധാരണ ഒരു TV അല്ലെങ്കിൽ മൊബൈൽ ഷോപ്പിലേക്ക് പോകുന്ന പോലെ ക്യാമറേന്റെ മാത്രം CCTV ക്യാമറ ഒരുപാട് കാണുന്നുണ്ട് എക്സ്പ്രസോ. അപ്പൊ ഇവിടെ നമ്മുടെ അമൽ അല്ലെ, അമല് പിന്നെ അലക്സ് രാജു നിങ്ങൾ ഇവിടുത്തെ സ്റ്റാഫാണല്ലേ. നമ്മളിപ്പം നമ്മളവിടെ സാറ് പറയാം, രംഗദാസ് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവിടുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സാറൊക്കെ പറഞ്ഞത്. പക്ഷെ ഇവിടെ വന്നാൽ ഈ ക്യാമറേന്റെ ബാക്കിയിലെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട്. മൊത്തം കാണിച്ച് നമുക്ക് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉള്ളത്? നമ്മളിപ്പോ നമ്മുടെ കമ്പനിയുടെ ഒരു ഔട്ട്ലെറ്റ് ആണ് എക്സ്പ്രസോ ഷോറൂമിന്റെ. എക്സ്പ്രസോ നമ്മുടെ കമ്പനി AJ ഡിസ്റ്റി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നമ്മുടെ എക്സ്ക്ലൂസീവ് ഷോറൂം ആണ് എക്സ്പ്രസോ. ഇവിടെ ഉള്ളത് നമ്മള് ഒരു 5 ടൈപ്പ് ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. CP+, ഹിക്വിഷൻ, ദഹുവ, പ്രാമ, ഫിനോലെക്സ്, അങ്ങനെ ഓരോരോ ക്യാമറയുടെ ബ്രാൻഡുകൾ. അതൊക്കെ ഇപ്പൊ ഇത് കാണുന്നില്ല, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഹിക്വിഷന്റെ ക്യാമറ ആണ്, ഇത് പ്രാമന്റെ ക്യാമറ, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ ഉണ്ടല്ലേ. CP+ എല്ലാ ബ്രാൻഡ് സാധനങ്ങളുണ്ട്. ഇതേപോലത്തെ ഷോപ്പായിരിക്കും ഈ പറഞ്ഞ കണ്ണൂരൊക്കെ ഇങ്ങനത്തെയാണോ പറഞ്ഞു? 14 ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു തീവ്രമായിരിക്കും എല്ലാ ഷോപ്പ് അല്ലേ, അത് കാണാൻ നല്ല രസമായിരിക്കുമല്ലോ. അതിനോട് പറഞ്ഞത് പെരിന്തൽമണ്ണ തുറന്നിട്ട് ഇനിയിപ്പോ ഓരോ സ്ഥാപനങ്ങൾ വന്നോണ്ടിരിക്കുമല്ലേ, വന്നിട്ടില്ലേ. ഓക്കെ, നമുക്കുണ്ടല്ലോ അറിയേണ്ട വെച്ചാൽ ഇപ്പം അലക്സ് പൈ നിങ്ങളെ തോന്നുന്നു ടെക്നിക്കൽ എക്സ്പെർട്ട് പറഞ്ഞല്ലേ. നമുക്ക് വെച്ചാല് ക്യാമറ ഇപ്പൊ ഞാനൊരു സാധാരണക്കാരനാണ്, ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട് അല്ലാതെ എനിക്ക് വലിയ ഇതിനെ പറ്റി അറിവൊന്നുമില്ല. അപ്പൊ ഞാൻ എന്റെ ഷോപ്പിലേക്ക് ക്യാമറ വെക്കണം, ഒരു ഷോപ്പ് തുടങ്ങുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടത്. അപ്പൊ വീഡിയോ ചെയ്യണമെന്ന് ചോദിച്ചറിയാം, മെയിൻ ആയിട്ട് ക്യാമറ എന്തൊക്കെ ഐറ്റംസ് ക്യാമറ ഉള്ളത്? CCTV ബന്ധപ്പെട്ട എല്ലാ പ്രൊഡക്റ്റും നമ്മുടെ കയ്യിലുണ്ട്. CCTV ഐറ്റി ഐറ്റംസ് നമുക്ക് ഒരു മുറിക്കുള്ളിൽ വെക്കാനുള്ള ക്യാമറ മുതല് റോഡില് നമ്മുടെ പോലീസിന്റെ ക്യാമറ അടക്കം ഉണ്ട്. ഉണ്ടല്ലേ. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ആ ചെറിയ സാധാരണ എല്ലാ വീടുകളും കാണുന്ന ഷോപ്പ് ഉള്ളിൽ കാണുന്ന ക്യാമറ, അത് മുറിക്കുള്ളിൽ വീടിനുള്ളിൽ ഇൻഡോർ പർപ്പസിന് വേണ്ടിയുള്ള ക്യാമറ. അതിന്റെ പേര് ഡോം ക്യാമറ.
ഈ ടൈപ്പ് ക്യാമറ പറയുന്ന പേരാണ് ഡോം ക്യാമറ. അതൊന്നും ഉദ്ദേശം ഒരു പീസ് നമുക്ക് എടുത്ത് കാണിച്ചാൽ പറ്റുക. അത് ഇതാ, ഇതായിട്ട് ചില അറിയാത്ത ആൾക്കാരുണ്ടാവും, ഈ പറഞ്ഞ ടൈപ്പ് ഇങ്ങനെ ഉള്ളിൽ കാണുന്ന ഉണ്ട ടൈപ്പ് ക്യാമറയാണ് ഡോം ക്യാമറ. ഇത് ഏത് ക്യാമറ? ഇത് അതിന്റെ മോഡൽ അല്ല, സി പി പ്ലസ് എന്ന ബ്രാൻഡിന്റെ. നമുക്ക് ആ ക്യാമറ തുറന്നു കേട്ടോ, കാണിച്ചു കേട്ടോ. അതൊരു എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ നമുക്ക് ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടിന്റെ ഇന്നലെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വളരെ ഉപകാരപ്പെടുന്ന തോന്നും കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്താ തുറന്ന, ഇതാണ് സാധനം, ഇതാണ് സി പി പ്ലസ് എന്ന ബ്രാൻഡിന്റെ ഡോം ക്യാമറ. ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതെന്നെ സംഭവം എങ്ങനെയാണ്, ഇത് പർപ്പസ് എത്ര എം ബി അങ്ങനെ കാര്യങ്ങളൊക്കെ? ഇത് നമുക്ക് 5 MP ക്യാമറയാണ്. 5 MP ക്യാമറയാണ്. പഴയ നോക്കിയന്റെ മറ്റേ N70 എന്നൊക്കെ പറയുന്ന പോലെ 5 MP അല്ലേ? ഇന്നിപ്പോ 108 MP ഫോണൊക്കെ ഇറങ്ങുന്നുണ്ട്. ഇത് എത്ര മാക്സിമം എത്ര എം ബി ഉണ്ടാവും? 5 MP. ഇത് 5 MP ക്യാമറ കേട്ടോ, സി പി പ്ലസ് ഉണ്ട്. അതായത് അവിടെ കണ്ട ഏകദേശം ആ ക്യാമറന്റെ ഒരു ഏകദേശം അതേ മോഡൽ ക്യാമറ അല്ലേ? ഇത് ഇൻഡോർ പർപ്പസ് മാത്രം, ഇത് പുറത്തുപയോഗിക്കാൻ പാടില്ല. അതെന്തുകൊണ്ട് പുറത്തുപയോഗിക്കാത്ത? നമുക്കറിയാം വെയിലും മഴയൊക്കെ കൊള്ളാൻ സാധ്യത. ആ ഇത് പ്ലാസ്റ്റിക് ആണോ? ഇത് പ്ലാസ്റ്റിക് ആണ്, സീലിംഗിൽ വെക്കാൻ പറ്റുന്നില്ല, മേലെ മാത്രം വെക്കാൻ പാടുള്ളൂ. അപ്പൊ ഉള്ളിൽ വെക്കണമെങ്കിൽ അല്ല, പുറത്ത് സോറി പുറത്ത് വെക്കണമെങ്കിൽ ബുള്ളറ്റ്, നമ്മുടെ റോയൽ എൻഫീൽഡിന്റെ ബുള്ളറ്റ് ആണോ? അല്ലല്ല, അത് കാണിച്ചില്ല. ബുള്ളറ്റ് പറയുന്ന സംഭവം, ഇത് എന്തെല്ലാം സംഭവം കേട്ടോ. അതായത് ഇത് ഇതാണെങ്കിൽ ഡോം ക്യാമറ, 5 MP കേട്ടോ, അതിന്റെ ഒരു ബോക്സ് ആയത്. ഇത് ഇത് നെറ്റ്വർക്ക് ക്യാമറ. എന്തത് നെറ്റ്വർക്ക് ക്യാമറ? ചെയ്ത സംഭവം എന്താ? ഐ പി ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ആ അത് കേട്ടിട്ടുണ്ട്. മറ്റേ ഈ വയറൊന്നും വേണ്ടാത്തവരോട് അല്ലേ? അത് പറഞ്ഞു തരട്ടെ, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരണം. ഇതാണ് ഇതാണ് ബുള്ളറ്റ് ക്യാമറ പറഞ്ഞത്. ഇത് സി പി പ്ലസ് ബ്രാൻഡിന്റെ ബുള്ളറ്റ് ക്യാമറ. ഇതിങ്ങനെ ഒരു ശരിക്കൊരു തോക്ക് പോലെ ഉണ്ടായതാണ് ബുള്ളറ്റ്, ടോർച്ച് പോലെ ഉണ്ടല്ലോ. ജസ്റ്റ് പുറത്തെടുത്ത ശരിക്കും അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്ത് നമുക്ക് കാണിച്ചു കൊടുക്കുക. ഇതുണ്ട്, ഇതൊക്കെ അത് രണ്ട് വ്യത്യാസം കേട്ടോ. ചില ആൾക്കറിയായിരിക്കും, ചില ആൾക്കറിയില്ലായിരിക്കും. ഇത് ഇത് ഉള്ളിൽ വെക്കുന്ന ക്യാമറ, ഇത് പുറത്ത് വെക്കുന്ന ക്യാമറ, രണ്ടും വ്യത്യാസം ഉണ്ടോ? ഇത് ഇമ്പാന്ന് പോലെ മെറ്റലാന്ന് തോന്നുന്നു. മെറ്റൽ ആയതുകൊണ്ട് മെറ്റലാണ്. ആ വെയിലും മഴയൊന്നും കൊണ്ടല്ലോ പ്രശ്നമില്ല, വെയിലത്തും മഴയത്തും മാറാത്ത ഭംഗി. അതാ നമ്മുടെ സി പി പ്ലസിന്റെ നല്ല വിഭവം. ഇത് എല്ലാ ബ്രാൻഡിലും വരുന്നുണ്ടല്ലേ? വരും. അപ്പൊ ഇതാ രണ്ട് ക്യാമറ വ്യത്യാസം കേട്ടോ. ഇതിപ്പോ ഇത് എത്ര എംബിന്റെ ആയിരിക്കും? ഇത് വന്നിട്ട് 4 MP 4 MP. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ ഈ കള്ളന്മാരെ പിടിക്കാനും മറ്റവരൊക്കെ പിടിക്കാനും ഉപയോഗിക്കുന്ന സാധനം ഇപ്പം അങ്ങനെ MP വ്യത്യാസം ഉണ്ടാവോ? അതായത് നമുക്ക് 2 MP മുതലുള്ള ക്യാമറകൾ നമുക്ക് അവൈലബിൾ. 2 MP ക്യാമറ ഉണ്ട്. വൺ ഓൾറെഡി ഔട്ട്ഡേറ്റഡ് ആയി കഴിഞ്ഞു. നമുക്ക് അതിനുശേഷം വരുന്ന ക്യാമറകൾ 2, 4, 5, 8 അങ്ങനെ പോകും. ഒരു മോശം ഉണ്ടല്ലേ, ഗുരുവായൂർ മോശം കേസൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതില് കള്ളന്മാരെ കിട്ടിയില്ല, ഈ പൊട്ടിപ്പോയി എന്നൊക്കെ പറഞ്ഞല്ലേ. പിക്സൽ എനിക്ക് തോന്നുന്നത് കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞ പഴയ ക്യാമറ ആയിരിക്കണം. മറ്റേ ആ പഴയ പേരെന്താ പേര് പറയല്ലേ പഴയ ക്യാമറക്ക്? അനലോഗ് ക്യാമറ അല്ലേ? ഇപ്പം റെസൊല്യൂഷൻ കുറവാണ്, 1 MP. നമ്മൾ ചൈനീസ് ഫോണിലൊക്കെ ഫോട്ടോ എടുക്കുന്ന പോലെ. അപ്പൊ അതുകൊണ്ടായിരിക്കും ആ കള്ളനെ പിടിക്കാൻ പറ്റുന്നല്ലേ. അത് ന്യൂസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എവിടെ ഇതിനിടക്ക് മറ്റേ തിരുവനന്തപുരത്ത് മറ്റേ പാർട്ടി ഓഫീസിന് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ ആയിരുന്നെങ്കിൽ, ക്വാളിറ്റി ഉള്ള ക്യാമറ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ആളെ അപ്പൊ തന്നെ പൊക്കായിരുന്നു അല്ലേ. പക്ഷെ അതായത് വെറുതെ ക്യാമറ വെച്ചാ പോരാ അല്ലേ, അതിന്റെ ക്ലാരിറ്റി. അതെ, അത് മാത്രമല്ല, നമുക്ക് ഓരോ പർപ്പസ് ഉണ്ട്, ഓരോ ക്യാമറ വെക്കുന്നതിന് ഓരോ പർപ്പസ് ഉണ്ട്. ഒരു ഒരു ക്യാമറക്ക് ഓരോ പർപ്പസ് ഉണ്ട്. അതായത് ഇൻഡോർ വെക്കേണ്ട ക്യാമറ ഇൻഡോറിൽ തന്നെ വെക്കുക. ഇതിപ്പോ ഉള്ളിൽ വെച്ചാൽ പ്രശ്നമുണ്ടോ? ഈ ക്യാമറ ഉള്ളിൽ വെച്ചാൽ പ്രശ്നമുണ്ടെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി, ഷേപ്പ് ഷേപ്പ് ഇൻഡോർ കുറച്ചൊക്കെ നന്നായിട്ട് ഫർണിഷ് ചെയ്ത ഒരു മുറിയില് ഇത്ര ഒരു ക്യാമറ വെക്കുന്നത് അരോചകല്ലേ, കാണാൻ ഭംഗിയില്ല. മാത്രല്ല, ഈ ക്യാമറയാണെങ്കിൽ സീലിംഗിൽ വെക്കുമ്പോ ഒതുങ്ങിയിരുന്നു, അവിടെ ആ മൂലൊക്കെ വെച്ച പോലെ. ഇതാണെങ്കിൽ ബോറായിക്കല്ലോ, ഒരുമാതിരി എന്തോ ഒരു പൊന്തിക്കുന്നുണ്ടോ അല്ലേ. അങ്ങനെ രണ്ടാമത് വേറെ എന്തെങ്കിലും വ്യത്യാസം, ഇത് നീളം അതിന്റെ ലെങ്ത് എന്തെങ്കിലും ഔട്ട്ഡോർ എന്നൊക്കെ പറഞ്ഞാൽ ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഇതെല്ലാം അഡ്ജസ്റ്റബിൾ ആണ്. സ്ക്രൂ ഒക്കെ ഉണ്ട്, നമുക്ക് ഏത് തിരിക്കാനും പിടിക്കാനൊക്കെ പറ്റും, ഏത് രീതിയാണ് തിരിക്കാം അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് സ്ക്രൂ ഒക്കെ വെച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ വന്ന് പിടിച്ച് വലിച്ചാലൊന്നും കളകില്ല അല്ലേ. കള്ളന്മാരെ പേടി, അപ്പം മുറിക്കാനും പറ്റും, പവർഫുൾ ആയിരിക്കും അല്ലേ. ഇനിയിപ്പോ കള്ളന്മാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് പൊളിച്ചിട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പണി കിട്ടില്ലേ, അപ്പൊ അതുകൊണ്ട് പവർഫുൾ ആയിരിക്കും. പിന്നെ നൈറ്റ് വിഷന്റെ ഒരു കാര്യമാണ്, അതാണ് എടുത്തു പറയുന്നത്. രാത്രി ഇതുണ്ട്, ഇത് ഇത് നൈറ്റ് വിഷൻ ക്യാമറ ക്യാമറയാണ്. ഇതിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഇതൊരു ബ്ലാക്ക് ഗ്ലാസ് ആണ്. ഇതിനകത്ത് IR LED ഉണ്ട്. IR ഫുൾ ഫോം IR എന്ന് പറയുമ്പോ ഇൻഫ്രാറെഡ് ഇൻഫ്രാറെഡ് ചുവന്ന ലൈറ്റ് ഒക്കെ ഇരുന്ന് ആൾക്കാർ വരുമ്പോ ഓട്ടോമാറ്റിക് കത്ത് വരുമ്പോഴത്തില്ലേ, അത് സംഭവം സെൻസർ വെച്ചിട്ട് അല്ലേ. അതായത് ഒരു ടെക്നോളജി ഒരുപാടുണ്ടല്ലേ. ഇപ്പൊ ഞാൻ വേറെ ഡൗട്ട് ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ഒരു ക്യാമറ ഇപ്പം ഞാൻ ഇപ്പം ഇതിന്റെ മെമ്പർ ഇപ്പൊ DVR അങ്ങനത്തെ സംഭവം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? സംഭവം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയാം, എന്റെ ഷോപ്പ്, ഞാൻ കണ്ണൂർ പോയിട്ട് ഷോപ്പ് തുടങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. ഇപ്പൊ അവിടെ ഒരു ഇത് ഈ ഒരു വലിപ്പം 4 മുറി കടയാണ്. അപ്പൊ അവിടെ എത്ര ക്യാമറ ഒക്കെ ഉണ്ട്? ഒരു 4 മുറി ഒരു ഹോളാണ്.
ഹോളിന്റെ ഷേപ്പ് പോലെ റെക്ടാംഗിൾ 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 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഏറ്റവും കുറഞ്ഞത് ഒരു നാല് ക്യാമറ വെച്ചാൽ മതി. നാല് ഏത് ഈ ക്യാമറ വെക്കണം? ഈ ടൈപ്പ് മൂന്ന് ക്യാമറ നമുക്ക് വെക്കാം. ഇതേപോലെ ഒരു ക്യാമറയും പുറത്താണോ? പുറത്ത് ഈ ക്യാമറ വെക്കാം. അകത്ത് നമുക്ക് ഈ ക്യാമറ ഈ മതി അല്ലേ? ഇത് ഇത് വെറുതെ ഇങ്ങനെ വെച്ചാൽ ഇവിടെ നമുക്ക് ടി വി ആണെന്ന സംഭവം അല്ലേ? ആ ഒരു ഡി വി ആർ കാണിച്ചു, ജസ്റ്റ് അതിന്റെ ഒരു ബോക്സ് കാണിച്ചു നമുക്ക്. അത് ഡി വി ആർ വെച്ചതിന് ശേഷം ഇതാണ് ഡി വി ആർ തുറന്നു കാണിക്കാം ജസ്റ്റ്. അതായത് ഈ വെറുതെ ഇപ്പൊ ഈ ക്യാമറന്റെ ഫുൾ ടെക്നോളജി ആട്ടോ. അതായത് നാല് മൂന്ന് ക്യാമറ വെച്ചു, അതിനുശേഷം ഡി വി ആർ, അതായത് ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ അല്ലേ? ഇത് കാണുമ്പോൾ നമ്മുടെ ടിവിന്റെ മറ്റേ ബോക്സ് ഉണ്ടല്ലേ, ഒന്ന് തുറന്നു കാണിച്ചു പക്ഷെ കാണിച്ചു തുറന്നു കാണിച്ചു വന്നിട്ട്. ഇതാണ് ഡി വി, അതാ ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ. ഈ സാധനത്തിലാണ് ഇതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് അല്ലേ? ഇത് എന്ന സംഭവം ഹാർഡ് ഡിസ്ക്? എന്റെ പൊന്നെ ഇത് എത്ര? ടു ടി ബി. ഈ ടു ടി ബി പറയുമ്പോൾ 200 ജി ബി ആണോ? 2000 ജി ബി ആ? 2000 ജി ബിന്റെ ടു ടി ബി ഹാർഡ് ഡിസ്ക്. അതായത് നമ്മുടെ ക്യാമറ മൂന്നെണ്ണം ഫിക്സ് ചെയ്തു, അതിനുശേഷം നമുക്ക് ക്യാമറകളെല്ലാം ഈ ഡി വി ആറിലേക്ക് കണക്ട് ചെയ്യണം, ഈ ഡിവൈസിലേക്ക്. ഇതാണ് ഡി വി ആർ യൂണിറ്റ്. നമ്മുടെ സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഡി വി ആർ ആണ്. ഇതാണ് ഡി വി ആർ കേട്ടോ. ഇപ്പൊ എല്ലാ ഇപ്പൊ നമ്മള് ഇതിലാണ് സത്യം പറഞ്ഞാൽ എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നത്. നമ്മളിതില് ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടാവും, ഇതില് നമുക്ക് സാധാരണ നമ്മുടെ മറ്റേ ടിവിന്റെ ഒക്കെ ബാക്ക് കാണുന്ന പോലത്തെ പ്ലഗ് അല്ലേ? ക്യാമറകൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് എല്ലാ ക്യാമറകളും നമ്മൾ ഇതിലേക്ക്. ഇതിലിപ്പോ എത്ര ക്യാമറ കണക്ട് ചെയ്യാൻ പറ്റും? നാല് ക്യാമറ കണക്ട് ചെയ്യാം. ഇതാ വേണ്ടത് അല്ലേ? നാല് ക്യാമറ. നാല് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് എട്ട് ക്യാമറ കണക്ട് ചെയ്യാവുന്നത്. അത് ചാനൽ അല്ല, ഫോർ ചാനൽ. ആ ഫോർ ചാനൽ കേട്ടിട്ടുണ്ട്. ഡി വി ആർ ആണ്. ആ ഇനി വരുന്ന 8 ചാനൽ ഡി വി ആർ വരും, 16 ചാനൽ ഡി വി ആർ വരും, 32 ചാനൽ ഡി വി ആർ, അങ്ങനെ കൂടിക്കൂടും അല്ലേ? നമ്മുടെ മെമ്മറി കാർഡ് പോലെ 8 ജി ബി, 12, 16 ജി ബി, 32 ജി ബി എന്നൊക്കെ പറഞ്ഞല്ലേ? 64, 128 ഒക്കെ ഉണ്ടോ? ഉണ്ടാവല്ലേ, വലിയ വലിയ കമ്പനിയിലേക്കാൾ വേണ്ടല്ലേ. അപ്പൊ ഇതിലേക്ക് നമ്മൾ കണക്ട് ചെയ്യും, എന്നിട്ട് ഈ ഹാർഡ് ഡിസ്ക് എന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് നമ്മുടെ സ്റ്റോർ ചെയ്യാൻ പറ്റില്ലേ? 2 TB ഇനുള്ളിൽ വെക്കാൻ പറ്റും. ഓ, ആ ഉള്ളിലൊക്കെ സ്പേസ് ഉണ്ടാവോ? ആ അതായത് ഈ ടി നമ്മുടെ മെമ്മറി കാർഡ് എന്നൊക്കെ പറയുന്നുണ്ട്. മെമ്മറി ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ടെക്നോളജി കുറെ കൊല്ലായില്ലേ? നമ്മുടെ ഈ ഡി വി ആർ മറ്റേ ഇപ്പൊ എന്താ മറ്റേ ഇന്റർനെറ്റിൽ വഴിയൊക്കെ ആ സംഭവം എന്താണ്? ഐ പി ക്യാമറ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ക്യാമറ. അതിന്റെ ടെക്നോളജി എന്താണ്? ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്യാമറകളില് പ്രോസസിംഗ് യൂണിറ്റ് എന്ന് പറയും. ഇത് ഈ ക്യാമറ ചെയ്യുന്ന കാര്യം ജസ്റ്റ് വീഡിയോ ക്യാപ്ചർ ചെയ്യുക, ഈ ഡിവൈസിലേക്ക് കൊടുക്കുക, ഇതിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, കേബിൾ വഴി കൊടുക്കുക. ഇനിയിപ്പോ കള്ളം കയറി കഴിഞ്ഞാൽ ഇത് ഊരി കൊണ്ട് പോയിട്ട് ചെക്ക് ചെയ്തോളാം, അത്രേ ഉള്ളൂ. വയർ ഫുൾ വയറിംഗ് ആണ്, രണ്ട് ക്യാമറയും വയറിംഗ് ഉണ്ട്. നെറ്റ്വർക്ക് ക്യാമറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ ക്യാമറയിലാണ് പ്രോസസിംഗ് എല്ലാം നടക്കുന്നത്. അതിനുള്ളിൽ തന്നെ വീഡിയോ ക്യാപ്ചർ ചെയ്ത് പ്രോസസ് ചെയ്യുന്ന എല്ലാം ക്യാമറയ്ക്കുള്ളിലാണ്. ഉള്ളിൽ ജസ്റ്റ് ആ സിഗ്നൽ സ്റ്റോറേജിന് വേണ്ടി യൂണിറ്റിലേക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രം. വൈഫൈ ഉണ്ട്, ഇനി വൈഫൈ ആഡ് ചെയ്യാൻ പറ്റുന്ന ക്യാമറകളുണ്ട്, സിമ്മ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ ഉണ്ടല്ലേ. അപ്പൊ അതാണ് ഐ പി ക്യാമറ പറയുന്നത്. ഐ പി ക്യാമറ എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ക്യാമറയാണ്. രണ്ട് ടൈപ്പാണ്, എച്ച് ഡി ടൈപ്പും ഐ പി ടൈപ്പ് അല്ലേ. അപ്പൊ അത് ക്യാമറിന്റെ രണ്ട് വ്യത്യാസം എന്ന് പറയുന്നത്, ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ക്യാമറ ഐ പി ആണോ? കൂടുതലായിട്ട് ഐ പി ചെയ്യുന്നുണ്ട്. സിമ്പിൾ ആണല്ലോ, അധികം ക്വാളിറ്റി കൂടുതലായിരിക്കും, ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും, ക്വാളിറ്റി. എത്ര MB മെഗാപിക്സൽ ഉണ്ടാവും? 12 MP വരെ നമുക്ക് അവൈലബിൾ ക്യാമറ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പൊ സത്യം നിങ്ങൾ ശരിക്കും ക്യാമറയുടെ ഡിസ്ട്രിബ്യൂഷൻമാരാണ്. അതായത് ഇതിന്റെ ഒക്കെ മൊത്തം കേരളം മൊത്തം ഇങ്ങനെ ചെയ്യുന്ന സപ്ലൈ മാത്രം? സർവീസ് ഉണ്ട്, എല്ലാ ബ്രാൻഡിന്റെയും സർവീസ്. ക്യാമറ കമ്പനി നിങ്ങൾ മാറ്റി ശരിയായി കൊടുക്കും അല്ലേ? സംഭവം ഉള്ളട്ടോ, ഈ ക്യാമറ സപ്പോർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. ഇപ്പൊ നമുക്ക് ബാക്കിൽ ഇതൊക്കെയാണ്, ഇതെന്താ ഈ കളർ പോകുന്ന ക്യാമറ എന്നൊക്കെ പറയുന്നത്? അത് ഏറ്റവും പുതിയ ടൈപ്പ് ക്യാമറയാണ്, കളർ ക്യാമറയാണ്. അതായത് നോർമൽ ക്യാമറകള് രാത്രിയില് രാത്രി ഒരു നെഗറ്റീവ് പോലെയാണ് അല്ലേ? ഈ ക്യാമറ രാത്രിയും പകരം കളർ ആയിരിക്കും അല്ലേ? ഇനിയുണ്ടല്ലോ രാത്രിയുണ്ടല്ലോ, രാത്രിയും ക്യാമറ കളറൊക്കെ ഇടക്ക് കളർ ക്വാളിറ്റി സാധനം നട്ടപ്പാരൊക്കെ 12 മണിക്ക് പോലും എനിക്ക് ക്ലാരിറ്റി ആയിരിക്കും അല്ലേ, കളർ ആയിരിക്കും. ഇനി രാത്രി ഉണ്ടല്ലോ സി സി ടി വിയിൽ രാത്രിയും കൂടെ കളർ ആയിരിക്കും കിട്ടുന്ന ഒരു ക്യാമറ. അത് കളർ പോവും, കളർ പോകുന്നു തന്നെ. എല്ലാ ബ്രാൻഡിലും ഉണ്ട്, എല്ലാ ബ്രാൻഡിലും ഉണ്ട്, വന്നിട്ടുണ്ട് അല്ലേ. അങ്ങനെ കുറെ സംഭവം ഉണ്ട്. ഇതിപ്പം ഇതൊക്കെ ഇത് ബുള്ളറ്റ് ക്യാമറ, ഞാൻ പഠിച്ചിട്ടാ. ഇതെല്ലാം ബുള്ളറ്റ് ക്യാമറ, ഇത് ഡോം ക്യാമറ, ഇത് ബുള്ളറ്റ് ക്യാമറ, അവിടെ ഒക്കെ കാണുന്ന ഇതൊക്കെ ബുള്ളറ്റ് ക്യാമറ കേട്ടാ. ഇതൊന്നും സംഭവം ഒരു ഓ, ഇത് നമ്മുടെ ഈ ഷവോമിന്റെ ഇതുപോലെ സാധനം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, വൈഫൈ ക്യാമറയാണ്. സിം ഇട്ടിരിക്കുന്നത്? സിം ഇടുന്നതല്ല, വൈഫൈ. വൈഫൈ ആണ്. ആകെ ഇതൊരു സ്റ്റാൻഡ് അലോൺ, ഈ ഒരു ഒറ്റ യൂണിറ്റ് മാത്രം മതിയാവും നമുക്ക് ഒരു വീട്ടിലേക്ക്. ഡിവിആറോ എൻവിആറോ ഒന്നും വേണ്ട അല്ലേ, ഒന്നും ആവശ്യമില്ല. ഇല്ല, ഈ ഒരു ക്യാമറ മാത്രം മതി. ഈ ഒരു ക്യാമറ മതി അല്ലേ, ഇത് കൊള്ളാലോ. അത് തിരിയും, 360 ദിവസം തിരിയും, സൗണ്ട്, വൈഫൈ, ഇത് കൊള്ളാട്ടോ. ഇത് ഒരു വീട്ടിലേക്ക് ഇത് മതിയല്ലായിരിക്കും പറഞ്ഞാല്. ഇത് മൊത്തത്തിന്റെ ഫീച്ചേഴ്സ് ആണ് നോക്കിയാ. അത് 360 വിഷ്വൽ കവറേജ്, പിന്നെ മോഷൻ ഡിറ്റക്ഷൻ, സ്മാർട്ട് ട്രാക്കിംഗ്, ഉറക്കം, നൈറ്റ് വിഷൻ, സംസാരിക്കാല്ലേ
സൗണ്ട് അടക്കമുണ്ട്, അതെങ്ങനെയാണ്? മൈക്ക് ഉണ്ട്, സ്പീക്കർ ഉണ്ട്. നമുക്ക് ഫോണില് ഈ അപ്ലിക്കേഷൻ ഉണ്ടാവും, അപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സസ് ചെയ്യാം. അതൊരു ഫോൺ പോലെ തന്നെ അല്ലേ? ഫോണും സുഖമായി യൂസ് ചെയ്യാൻ പറ്റും. കൊള്ളാട്ടോ, സ്മാർട്ട് ഹോം ക്യാമറ. ഇതിന്റെ പല ബ്രാൻഡ് സംഭവം കണ്ടിട്ടുണ്ടോ? ഇതിങ്ങനെ ഓൺലൈനൊക്കെ വരുന്നുണ്ടല്ലേ. ശരിക്കും ഈ ക്യാമറ ഇതൊന്നും വെച്ചാൽ വെച്ചാൽ വരല്ലേ. പക്ഷെ രണ്ട് വ്യത്യാസം ഉണ്ടല്ലേ. ഈ വീട്ടിലേക്ക് അല്ലാതെ അത്യാവശ്യം യൂസ് ചെയ്യാം. വലിയ കമ്പനികളിലേക്കൊക്കെ ആണെങ്കിൽ പോരാ നമുക്ക് അല്ലേ. തീർച്ചയായിട്ടും നമ്മള് ബാക്കിയുള്ള ക്യാമറ യൂസ് ചെയ്യേണ്ടി വരും. ഇതിന്റെ വേഗം ഇതൊക്കെ ആണെന്ന് മൊത്തം അതിന്റെ ഒരുപാട് സംഭവം ഇതൊക്കെ ആണ്. മൊത്തം ദഹുവന്റെ ബുള്ളറ്റ്, ഐ ആർ ബുള്ളറ്റ് ക്യാമറ. ഐ ആർ എന്ന് പറഞ്ഞാൽ ഇൻഫ്രാറെഡ്, ഐ പി ആണ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഇങ്ങനെ കുറെ പഠിക്കാണ്ടല്ലേ സംഭവം ഉള്ളത്. ഇതൊക്കെ ബുള്ളറ്റ് ക്യാമറ. നമുക്ക് ഇനി അലക്സ് കേട്ടോ, നമുക്ക് വേറെ എന്ത് പ്രോഡക്ട്സ് കൂടി ഇല്ല സി ക്യാമറ അല്ലാതെ? നമുക്ക് ക്യാമറകളല്ലാതെ IoT പ്രൊഡക്ട്സ് ഉണ്ട്. അത് ഇന്റർനെറ്റ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, IoT പ്രൊഡക്ട്സ്. നമ്മുടെ ഈ ഓട്ടോമേഷൻ ഒക്കെ പറയുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പൊ നമ്മള് മറ്റു പ്രൊഡക്ട്സിലേക്ക് പോകുന്നതിന് മുമ്പുണ്ടല്ല അലക്സ് ഭായി, ഇതൊരു വലിയ ഒരേ ക്യാമറ ആണെന്ന് സംഭവം. നമ്മൾ ഈ റോഡിലൊക്കെ കാണുന്ന പറയാ എന്താ സംഭവം? ഇത് രണ്ട് ടൈപ്പ് ക്യാമറകളാണ്, രണ്ടും ബുള്ളറ്റ് ക്യാമറയാണ്. രണ്ടും ബുള്ളറ്റ് ക്യാമറ, ഒരു അമ്മയും കുഞ്ഞിനും പോലും സത്യം പറയുകയാണെങ്കിൽ അല്ലേ. വലിയ നമുക്ക് ആദ്യം ചെറുതെന്ന് തുടങ്ങാം. ഈ ക്യാമറ ഔട്ട്ഡോർ വെക്കുന്ന ക്യാമറയാണ്, ബുള്ളറ്റ് ക്യാമറയാണ്. ഒരു കാര്യമുള്ളത് IR ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 20 meter ആണ് ഈ ക്യാമറയുടെ. 20 meter ദൂരം നമുക്ക് കവർ ചെയ്ത് കിട്ടും ഈ ചെറിയ കുഞ്ഞി ക്യാമറ അല്ലേ. അത് നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 20 meter, ഒരു ചെറിയ ദൂരം, നിശ്ചിത ദൂരം. ഒരു വീടിന്റെ മുമ്പിലെ ഗേറ്റിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ ഫ്രണ്ട് മൊത്തം കാണാൻ പറ്റും. ഈ ബാഗ് വലുതൊക്കെ ആണെങ്കിലോ, വലിയ ക്യാമറയൊക്കെ ആണെങ്കിൽ കൂടുതൽ ദൂരം, അതായത് 60 meter. 60 meter, അതായത് ഒരു നല്ല ദൂരം കിട്ടും അല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗോഡോൺ ഹോള് അങ്ങനത്തെ പരിപാടിക്കെല്ലാം നമുക്ക് റോഡ് അങ്ങനത്തെ യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. എന്റെ പൊന്നാണ് ഇത് വെറും, ഇത് ഇവർക്ക് ഇത് വെറും 20 meter കിട്ടും. ഇതൊക്കെ ആണെങ്കിൽ 60 meter കിട്ടും. ഇത് വലുതാണെങ്കിലോ 80 meter ദൂരം നമുക്ക് കവറേജ് കിട്ടും. അത് കളർന്നൊക്കെ ഇത് കാണുന്നുണ്ട് സംഭവം. അതായത് രാത്രി ആരും കളർ കിട്ടും, അത് നല്ല പരിപാടിയാണല്ലേ. ഇത് രണ്ടിനും പറ്റിയ രണ്ടിന്റെയും അത് ചെറുത്. ഇതാണ് 20 meter, ഇത് 60 meter, ഇത് 80 meter. അപ്പൊ അതിനനുസരിച്ച് വിലയും മാറും അല്ലേ. പക്ഷെ പർപ്പസ് നോക്കുമ്പോ അല്ലേ നല്ല ഒരു കേട്ടോ. അപ്പൊ ഈ ക്യാമറ ഗുരുവായൂർ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ കള്ളനെ കിട്ടിയനെ അല്ലേ. ചിലപ്പോ അവർ ഈ ക്യാമറ വെച്ചിട്ടുണ്ടാവില്ല കേട്ടോ. ഈ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ഗുരുവായൂരത്തെ കള്ളനെ നമുക്ക് അന്ന് കിട്ടിയനെ, അല്ലെങ്കിൽ ഈ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നമുക്ക് മറ്റേ നമ്മളെ ബോംബിട്ടാളും കിട്ടിയാൻ അല്ലേ. ശരിയാ, ചിന്തിക്കണം. വെറുതെ ഒരു ക്യാമറ വാങ്ങിച്ച് വെച്ചാൽ പോരാ അല്ലേ, അതിന്റെ പെർഫോസ് ചിന്തിച്ചേ പറ്റൂ അല്ലേ. പിന്നെ ഞാൻ വേറെ ഒരു ഡൗട്ട് ഒന്ന് ഞാൻ ചോദിച്ചോട്ടെ, നമ്മളിപ്പോ ഈ ജ്വല്ലറിയൊക്കെ കള്ളം കയറുന്നൊക്കെ കേട്ടില്ല, അപ്പൊ ആ ഒരു DVR അടിച്ചോണ്ട് പോയി എന്ത് ചെയ്യും? DVR അടിച്ചോണ്ട് പോയാലും നമുക്ക് സൊല്യൂഷൻ ഉള്ളത് ക്ലൗഡ് സ്റ്റോറേജ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ക്ലൗഡ് സ്റ്റോറേജ്, ക്ലൗഡ് സ്റ്റോർ, നമ്മുടെ ആപ്പിൾ ക്ലൗഡ്, സാംസങ് ക്ലൗഡ് എന്നൊക്കെ പറയുന്നതുപോലെ. അതേപോലെ തന്നെ നമുക്ക് ക്ലൗഡ് സ്റ്റോറേജ് ഓപ്ഷൻ ഉണ്ട്. അത് DVR-ലുള്ള ഡേറ്റ അതേപോലെ തന്നെ കോപ്പി ആയിട്ട് വേറൊരു ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്ത് വെക്കും. അതായത് ഒരു DVR-ന്റെ പകരം രണ്ട് DVR വെക്കാനോ? സോഫ്റ്റ്വെയർ ഓൺലൈനിൽ വെക്കാൻ പറ്റും. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അറിയിക്കാമല്ലോ. അപ്പൊ അത് DVR കട്ടുകൊണ്ട് പോയാലും പ്രശ്നമില്ല, നെറ്റ് കട്ടാവുന്ന സമയം വരെയുള്ള മൊത്തം നമുക്ക് കിട്ടും അല്ലേ. അത് നല്ലൊരു ലൊക്കേഷൻ ഉണ്ടോ? ഓക്കെ. അപ്പൊ ഇതിന്റെ നമ്മൾ ഈ വെൽദന്റെ ഒരുപാട് ബ്രാൻഡ്, ഇതൊക്കെ ഓരോ ബ്രാൻഡ്, ഇതൊക്കെ ഇന്റർകോം സാധനം കേട്ടോ. നമ്മൾ ഈ വീടിന്റെ മറ്റേ ഇതിനെന്താ പറയല്, പുറത്ത് വീടിന്റെ പുറത്ത് ക്യാമറയും ഉള്ളില് ഇതൊക്കെ അടുക്കളയിൽ ലേഡീസിനൊക്കെ അടുക്കളയിൽ ആരെങ്കിലും പിന്നെ വിരുന്ന് വന്നിട്ട് നോക്കാൻ വേണ്ടി വെക്കുന്ന സാധനം അല്ലേ. മൊബൈൽ മൊബൈൽ ചെയ്യാൻ പറ്റും അല്ലേ, ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും അല്ലേ. ഗേറ്റ് തുറന്നു കൊടുക്കാൻ പറ്റും, അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. ഇന്റർകോം എന്ന് പറയുന്നത് ഇതിന്റെ കുറച്ച് വേറെ ഐറ്റംസ് ഉണ്ടോ? എല്ലാ ബ്രാൻഡിലും അവിടെ കുറെ സാധനം വെച്ചിട്ടുണ്ടല്ലോ നമുക്ക് അഡ്ജസ്റ്റ് നോക്കാം. ഇതൊക്കെ ഒരു സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് വർഷങ്ങളിലെ സംഭവം ഇത്. അതിന് പറയല വെറൈറ്റി ഒരുപാട് സംഭവങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്മാർട്ട് വൈഫൈ വീഡിയോ ഡോർ ബെല്ല്, ഇതൊന്നും സംഭവം IoT പ്രൊഡക്ട്സ് നമ്മൾ പറഞ്ഞല്ലോ, ഇന്റർനെറ്റ് ഓഫ് തിങ് പ്രൊഡക്ട്സ് അല്ലേ. അതായത് സ്മാർട്ട് വൈഫൈ വീഡിയോ ഡോർ ബെല്ല്, അത് നമ്മുടെ സാധാ കോളിംഗ് ബെല്ലിന് പകരം ക്യാമറയോ? ഈ യൂണിറ്റ് ഇല്ലേ, ഇതായിരിക്കും ഔട്ട്ഡോറിൽ വരുന്നത്. ഇത് പുറത്തു വരും, ഇത് ഒരു ക്യാമറ ഉണ്ടാവും, മൈക്ക് ഉണ്ടാവും, സ്പീക്കർ ഉണ്ടാവും, ബെല്ലും ഉണ്ടാവും. ഇത് കോളിംഗ് ബെല്ല്, ഇത് ക്യാമറ, ഇത് മൈക്ക്. ഇതോ ഇൻഡോറിൽ ഇത് USB ചൈം എന്ന് പറയും, സ്പീക്കർ മാത്രം വെച്ചാൽ മതി. സ്പീക്കർ മാത്രമാണ് വീടിനുള്ളിൽ, ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന്റെ വീഡിയോ നമ്മൾ കാണുന്നത് മൊബൈൽ ആപ്ലിക്കേഷനിലാണ്. മൊബൈൽ ആപ്ലിക്കേഷനിലാ വീട്, ആ ഒരു വൈഫൈ ഉണ്ടായാൽ മാത്രം മതി. അത് നമുക്ക് ലോകത്തിന്റെ ഏത് മുക്കുന്ന മൂലക്ക് വീടിന്റെ വാതിൽ തുറക്കാൻ പറ്റുമോ? അത്രേ ഉണ്ടോ? CP+ന്റെ ഇത് DVR അല്ലേ. ഇതൊന്ന് സംഭവം റൂട്ടർ, ഇത് ഒരുപാട് ബ്രാൻഡ് ഉണ്ടല്ലോ CP+ ബ്രാൻഡിന്റെ. കൊള്ളാട്ടോ, ഇത് 4G റൂട്ടർ, ഇത് ക്യാമറ, ഇത് ചെറിയ സാധനം.
കോണ്ടാക്ട് സെൻസറാണ്, ഡോർ സെൻസർ എന്ന് പറയും. ഡോറിന്റെ അവിടെ വെച്ചിട്ട് പിന്നെ തുറക്കുമ്പോൾ കള്ള സൗണ്ട് വരും. അത് നല്ല കാര്യട്ടോ. ഈ ഒറ്റക്കല്ല താമസിക്കുന്ന സ്ത്രീകളൊക്കെ വാങ്ങിച്ചു വെക്കുന്ന സാധനം കേട്ടോ. തീർച്ചയായിട്ടും കണ്ട ചെറിയ സാധനം ഉണ്ടല്ലേ, ഇത് സ്മാർട്ട് ഡോർ സെൻസർ കേട്ടോ. ഇതൊക്കെ എന്തായാലും വീട്ടിൽ വേണം, കുട്ടികളുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഒറ്റക്ക് ഇറങ്ങിപ്പോയതിനെക്കാട്ടിയും നല്ലത് ഇതൊക്കെ വെച്ച് നല്ലതായിരിക്കും അല്ലേ. ഇതെന്താ ഈ വേറെ ക്യാമറ ആണത്? ഇത് ഒരു ടൈപ്പ് ദഹുവ എന്നുള്ള ബ്രാൻഡിന്റെ വൈഫൈ ക്യാമറ. ദഹുവ, ദഹുവന്റെ വൈഫൈ ക്യാമറ ഇതാണ് ബ്രാൻഡ്. ഐ എം ഒ 108 പി അല്ല, അത് 1080 പിക്സൽ വീഡിയോ അല്ലേ. നല്ല അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും അല്ലേ. എന്തായാലും പ്രത്യേകത, നമുക്കൊരു അലർട്ട്, ഒരു മോഷൻ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് അലർട്ട് വരും. ഈ ക്യാമറ ഒരു സൈറൺ ഉണ്ട്. അതായത് അനങ്ങി കഴിഞ്ഞാൽ ഒരു മൂവ്മെന്റ്, ഒരു ഹ്യൂമൻ ബോഡി വന്നു കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാൽ നമുക്ക് സൈറൺ ഉണ്ടാവും. ഇതിലൊരു സ്പോട്ട് ലൈറ്റ് ഉണ്ട്, സ്പോട്ട് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും. ആ തരത്തിൽ നമുക്ക് അലർട്ട് കിട്ടും. അലർട്ട് കിട്ടും മൊബൈൽ ആപ്ലിക്കേഷൻ, നമുക്ക് അലർട്ട് കിട്ടും. ആ ഇതാ ഗൂഗിൾ പ്ലേ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഗൂഗിൾ പ്ലേ, ആപ്പിൾ സ്റ്റോർ ആപ്ലിക്കേഷൻ ഉണ്ടാവും അല്ലേ. ആ ഇതായി ലെൻസ്, ഇതാ ബട്ടൺ, ഇതൊക്കെയോ സംഭവം. മെമ്മറി കാർഡ് പറ്റില്ല അതില്. ഇത് ഐ പി ക്യാമറ അല്ലേ, ബിൽഡിൻ മൈക്ക്, മൈക്ക് അടക്കമുണ്ട്, സൗണ്ട്. ആൾക്കാരെന്താ പരദൂഷണം പറയുന്നവരെ നമുക്ക് കിട്ടും അല്ലെ, വീട്ടിൽ നിന്ന് അവരൊക്കെ പരദൂഷണം പറയുന്ന നമുക്ക് മൊബൈൽ കേൾക്കാൻ പറ്റും. അത് നല്ല സാധനങ്ങളൊന്നും എനിക്ക് വേണമല്ലോ. അതാണല്ല നമ്മളാരെങ്കിലും പരദൂഷണം പറയുന്നുണ്ടെങ്കിൽ മൊത്തം റെക്കോർഡ് ചെയ്ത് പറ്റുന്ന ഐ പി ക്യാമറ ഇത്. നല്ല അടിപൊളി 1080 പിക്സൽ, ഇത് അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി സാധനമായിരിക്കും അല്ലേ. ഇത് ഏത് ആപ്ലിക്കേഷൻ ആണ് പറ്റൂ? ഇത് ഐ എം ഒ നമ്മുടെ പ്ലേ സ്റ്റോറിൽ. അത് കാണിച്ചാൽ പറ്റുമോ? സി പി പ്ലസിന്, ഇത് സി പി പ്ലസ് നമ്മൾ നേരത്തെ കണ്ടതാട്ടോ, നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതാണ് സി പി പ്ലസിന്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് നമുക്കിതല്ല, ഇപ്പൊ നിങ്ങൾ ദുബായിലാണെങ്കിൽ നിങ്ങളെ വീട്ടിൽ ആര് വന്നു നമുക്ക് ഈ ഒരു ഇതിന്റെ സി പി പ്ലസിന്റെ ആപ്ലിക്കേഷൻ പോയി കാണാൻ പറ്റും. ഇതുണ്ടോ? ഇതിപ്പോ നമ്മൾ ഫോണിൽ കണ്ടോ കേട്ടോ. ഈ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാ, ഈസി ക്യാമറ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ലോകത്തിന്റെ ഏത് മുക്കിലും മൂലക്കാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ. നമുക്ക് ഡോർ തുറന്നു കൊടുക്കാൻ പറ്റുമോ? ഡോർ തുറന്നു കൊടുക്കാൻ പറ്റും, നമുക്ക് കോൾ റിസീവ് ചെയ്യാൻ പറ്റും, അവരോട് സംസാരിക്കാൻ പറ്റും. ആവശ്യം ഉണ്ടെങ്കിൽ ആപ്ലിക്കേഷനിൽ തന്നെ ഡോർ തുറന്നു കൊടുക്കാൻ പറ്റുമല്ലേ. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച എന്നൊക്കെ പറഞ്ഞല്ലേ, എന്തൊക്കെ സംഭവം അല്ലേ. ഇതൊക്കെ അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സ് ആട്ടോ, ഒരുപാട് വെറൈറ്റി വെറൈറ്റി പ്രോഡക്റ്റ്. വാച്ച്, സി പി പ്ലസിന്റെ വാച്ച്, വാച്ച് അടക്കം ഉണ്ടല്ലേ, സ്മാർട്ട് വാച്ച്. ഇനി ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടല്ലേ. അത് നമുക്ക് ഭാവിയിൽ വേറെ വേറെ വീഡിയോസ് നമുക്ക് ചെയ്യാം. നമ്മുടെ ഫോളോവേഴ്സ് അറിയട്ടെ ടെക്നോളജിന്റെ വളർച്ച എന്തൊക്കെ എവിടുത്തെ എത്തിയത് അല്ലേ. അതായത് നമ്പർ പ്ലേറ്റ് നമ്മൾ പോലീസുകാരെ, അതെല്ലാരും പേഡ് സ്വപ്നം, നമ്മുടെ റൈഡേഴ്സിനൊക്കെ പേഡ് സ്വപ്നം എന്ന സാധനം അല്ലേ മെയിൻ ആയിട്ട്. പിന്നെ ഇപ്പൊ നമ്മൾ എ ഐ ക്യാമറ എന്നൊക്കെ പറയുന്നില്ലേ, അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ? അതായത് നമ്മുടെ ഈ പോലീസുകാരെ, അതോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആ ക്യാമറ ഒക്കെ ചെയ്യണ്ടല്ലേ. അതറിയാം, ഈ ഫോണിന് ആപ്ലിക്കേഷൻ വഴി നമുക്ക് ഈ ഐ പി ക്യാമറ യൂസ് ചെയ്യാൻ പറ്റും. ലോകത്തിന്റെ ഏത് മുക്കിലും വരുന്നവരും അല്ല, ഗൂഗിൾ നടക്കുന്ന അലക്സ പറ്റും അല്ലേ. എന്തൊക്കെയാ സംഭവങ്ങളല്ലേ. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് ഈ അത്യാവശ്യം സംഭവം കാണാൻ പറ്റി. എന്തായാലും വേറെ ദിവസം ഞാൻ വരും, എന്നിട്ട് നമുക്ക് ഓരോ ഇരിക്കാം. നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് നമുക്ക് ഈ ഒരു മേഖലയിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പൊ എന്തായാലും താങ്ക് യു അലക്സ് ഭായ്, ഒരുപാട് സംഭവം കണ്ടു. ഞാൻ ബാക്കി പോയിട്ട് സാറിനെ കണ്ടിട്ട് ബാക്കി കുറച്ച് ജോലിന്റെ എന്തോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ജോബ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊന്നും ചോദിച്ചിട്ട് കേട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു കൂടെ നന്ദി. ആ അപ്പൊ പിന്നെ നമ്മള് എസ്പ്രസോ നേരെ ഇങ്ങോട്ട്, സാറെ സത്യം ഉണ്ടല്ലോ, ഞാൻ ആ ഷോപ്പ് കേട്ടിട്ടുണ്ടല്ലോ എന്റെ കണ്ണുകൾ. ഈ അതാ ഞാൻ പറഞ്ഞത്, അതാ ഈ ക്യാമറകൾ, ഈ സി സി ടിവികൾ, ഇത്രയും വെറൈറ്റി റേഞ്ച് ഓഫ് സംഭവം കണ്ട് ഞാൻ ഇന്നാ മനസ്സിലാക്കുന്നു കേട്ടോ. ഇതേമാതിരിയാണ് നമ്മൾ ഷോറൂം എല്ലാം കൺസെപ്റ്റ് ചെയ്യുന്നത്. ഇതേമാതിരി വെറൈറ്റി, എല്ലാ വെറൈറ്റികളുള്ള ക്യാമറകളും നമ്മൾ സ്റ്റോക്ക് വെക്കും, അതിന്റെ ആക്സസറീസ് എല്ലാം ഉണ്ടാവും. ഇതേമാതിരിയുള്ള ലേഔട്ട് ആയിരിക്കും. ഇങ്ങനെ തന്നെ നമ്മൾ പുതുതായിട്ട് ബ്രാഞ്ചുകൾ തുടങ്ങുന്നുണ്ട്. ഇപ്പം പറഞ്ഞു സാർ, കണ്ണൂര്, കോഴിക്കോട്, പിന്നെ തൃശ്ശൂർ, അങ്ങനെ എവിടെയൊക്കെ ജില്ലയിൽ ലിസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ട്രിവാൻഡ്രത്ത് ഉണ്ട്, ട്രിവാൻഡ്രം എ ജെ, പിന്നെ പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അടൂരുണ്ട്, തൊടുപുഴ, ഇടുക്കിയിൽ തൊടുപുഴ, എറണാകുളത്ത് എക്സ്പ്രസോ ഉണ്ട്, എസ്പ്രസോ കണ്ടു, എജും കണ്ടു, തൃശ്ശൂർ ഉണ്ട് എസ്പ്രസോ, പിന്നെ മലപ്പുറത്ത് പെരിന്തൽമണ്ണലുണ്ട്, കാലിക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എജെ കാലിക്കറ്റ്, എസ്പ്രസോ കാലിക്കറ്റും ഉണ്ട്. അപ്പൊ സത്യം പറഞ്ഞ ഓൾ കേരള, കണ്ണൂരുണ്ട്, കണ്ണൂർ പിന്നെ ഞാൻ പറയാ പോകണ്ടല്ലോ അങ്ങോട്ടേക്ക്. അങ്ങനെ കേരളത്തിലുടനീളമായിട്ട് 11 ബ്രാഞ്ചുകളുണ്ട്. അതിനു മുമ്പുണ്ടല്ലോ സാർ ഫസ്റ്റ് ഒന്നും പറഞ്ഞായിരുന്നു, അതായത് ഈ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യപ്പെടുന്ന പുതിയ ഇന്റഗ്രേറ്റേഴ്സിന്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഗൾഫിൽ നിന്നൊക്കെ ഇലക്ട്രീഷ്യൻ പണി മതിയാക്കുന്ന ഒരാള്, അല്ലെങ്കിൽ വേറെ ഫയൽ ടെക്നീഷ്യൻ പണി, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ ഫീൽഡിലേക്ക് വരാൻ പറ്റേ? തീർച്ചയായും. ഫുള്ള് പ്ലാൻ ഒന്ന് പറഞ്ഞു തരാൻ പറ്റും എങ്ങനെ ചെയ്യാം? കാരണം ഇലക്ട്രീഷ്യൻ, കേബിളിംഗ് വർക്ക് അറിയാവുന്ന എല്ലാവർക്കും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ, നമ്മൾ നോക്കുന്നത് അങ്ങനെയുള്ള ഇന്റഗ്രേറ്റേഴ്സിനെയാണ്. ഇപ്പം ഒരു ചെറിയ ഗ്രാമത്തിൽ പോലും നമുക്ക് ക്യാമറ സെറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ഇന്റഗ്രേറ്റേഴ്സിന് വളരെയധികം സ്കോപ്പുള്ള ഒരു മേഖലയാണ് സി സി ടി വി. നമ്മള് അങ്ങനെയുള്ള ഇന്റഗ്രേറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം, അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കും. ടെക്നിക്കലി, ടെക്നോളജിക്കലി എല്ലാ കാര്യങ്ങളും അവർക്ക്
ട്രെയിനിങ് കൊടുക്കുമോ? ട്രെയിനിങ് അടക്കം എല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? അതായത് ഈ മേഖലയിലേക്ക്, സി സി ടി വി മേഖലയിലേക്ക് കടന്നു വരാൻ താല്പര്യം ആർക്കും ബന്ധപ്പെടാം. നമ്മളുടെ എക്സ്പാൻഷന് വേണ്ടി നമ്മള് ധാരാളം ഷോറൂമുകൾ തുറക്കുന്നുണ്ട്. എന്റെ നാട് തളിപ്പറമ്പ് ഫോർ എക്സാമ്പിൾ, ചെറിയൊരു ഷോപ്പ് എടുത്തിട്ട് നമുക്ക് അവിടെ സി സി ടി വി വെച്ചിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും ബിസിനസ് ചെയ്യാൻ പറ്റും അല്ലേ? അത് നമ്മള് ഡീലർഷിപ്പ് മാത്രമായിട്ട് നമ്മൾ കൺവെർട്ട് ചെയ്യും. ഡീലർഷിപ്പ് വന്നു കഴിഞ്ഞാൽ എസ് ആർ ഡി പ്രോഗ്രാംസ് എല്ലാ ബ്രാൻഡുകൾക്കും ഉണ്ട്. അതുകൂടെ വളരെയധികം ബെനിഫിറ്റ്സും കമ്പനികളും കൊടുക്കുന്നുണ്ടല്ലേ? നല്ലൊരു വരുമാന മാർഗമാക്കാൻ മാർഗമാണ്. ഇതിന്റെ ഡീലർഷിപ്പും ഇന്റഗ്രേറ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്താലും നല്ലൊരു വരുമാന മാർഗമാണ് സി സി ടി വി. പുതിയൊരു തൊഴിലവസരം കൂടിയാ നമ്മൾ സൃഷ്ടിക്കാൻ വേണ്ടി പോകുന്നല്ലേ? തിരിച്ചു വരുന്നവർക്കെല്ലാം ഒരു നല്ലൊരു വരുമാനം കാശ് ഇതിപ്പോ വികസിച്ചോണ്ടിരിക്കുന്നു. ഓരോ വീടെടുക്കുമ്പോഴും ഓരോ ബിൽഡിംഗ് എടുക്കുമ്പോഴും തീർച്ചയായിട്ടും സി സി ടി വി പോലീസ് അടക്കം പറയുന്നതിന്റെ ക്യാമറ ഒക്കെ ആണ് അല്ലേ? ഇന്റർനെറ്റ് ഓഫ് തിങ്സിലേക്ക് വരുമ്പോഴ് നമുക്ക് ഈ സി സി ടി വി മാത്രമല്ല ബാക്കി എല്ലാ മേഖലയിലേക്കും കടന്നു കയറുകയാണ് ഈ രീതിയിലുള്ള പുതിയ നമ്മുടെ ഓട്ടോമാറ്റിക് ഡോർ, ഓട്ടോമാറ്റിക് എല്ലാ ഓട്ടോമേഷൻ, ഈ ഫാന്, ഈ ബൾബ് എല്ലാം ഓട്ടോമേഷൻ അല്ലേ? ഇപ്പൊ വീട്ടിൽ നിന്ന് ഇപ്പൊ അമേരിക്കയിൽ ഇരുന്ന് പോലും നമുക്ക് വീട്ടിലെ ഫാൻ പ്രവർത്തിക്കാൻ ടെക്നോളജി മാറിക്കഴിഞ്ഞു. നമ്മൾ ഡീല് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള സത്യം പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഇത് അത്ഭുതമാണല്ലേ. ഇനി മാറാൻ വരുന്ന ലോകം ഒരു 30 വർഷം കൂടെ കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കും അവസ്ഥ. അതെ അതെ, ഇപ്പൊ ചായ ഉണ്ടാക്കാൻ പോലെ ഒരു മെഷീൻ വരുന്നുണ്ട് ടെൻഷൻ. അത് നമുക്ക് പിന്നെ ഞാൻ സാർ നമ്മൾ വേറെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതായത് ഇപ്പം ജോബ് ഓഫർ. ഇപ്പൊ നിങ്ങൾക്ക് 10-16 ബ്രാഞ്ചുകളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെയും സ്ഥാപനങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റിന്റെ പേര് പറഞ്ഞു, അതാണ് നിങ്ങളുടെ കമ്പനിയിൽ ഡയറക്റ്റ് എന്തെങ്കിലും ജോബ് ഓഫറോ കാര്യങ്ങളുണ്ടോ? അതെ, തീർച്ചയായും ജോബ് ഓഫർ ഉണ്ട്. നമ്മളുടെ എക്സ്പാൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ വിശദമായി കാണും നമ്മളുടെ എച്ച് ആർ മാനേജർ കൂടെയുണ്ടല്ലേ. അപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ എ ജെ ടിസ്റ്റിന്റെ എച്ച് ആർ മാനേജർ ജിഷ്ണു. ജിഷ്ണു അല്ലേ? അപ്പൊ സാറെ നമുക്ക് ഉണ്ടല്ലോ, ഇപ്പം എങ്ങനെയാണ് നമ്മുടെ ഈ ജോബ് ഓഫറിന്റെ കാര്യം എന്താ പറയുന്നത്? എത്ര വേക്കൻസി ഉണ്ട്? 40 തൊഴിലവസരങ്ങൾ നമ്മുടെ എ ജെ ടിസ്റ്റിൽ ഉണ്ട് അല്ലേ? അത് പല പല ജില്ലകളിൽ പല ബ്രാഞ്ചുകളിലേക്ക് അല്ലേ? അതായത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് അല്ലേ? എങ്ങനെ ക്വാളിഫിക്കേഷൻ? അതല്ല, കഴിവും ഊർജ്ജസ്വലരമായ നല്ല കട്ടപ്പുള്ള നമ്മളെ ഇമ്പാനോട് സിനിമയിലെ മമ്മൂട്ടിനെ പോലെ ആൾക്കാർ കിട്ടല്ലേ? അപ്പൊ ഞാൻ ചോദിക്കും 40 ഇത്ര ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ല. ലേഡീസ് ജെന്റ്സ് അങ്ങനെ ഉണ്ടോ? ഇല്ല അല്ലെ? അത് ബ്രോനൊക്കെ പോലെ നല്ല കട്ട ആൾക്കാരാണല്ലോ നമ്മളെ. ആ സാറും കുഴപ്പമില്ലട്ടോ. അപ്പൊ സാർ ഇപ്പൊ ഇതാ നമ്മള് ഇന്റർവ്യൂസിന്റെ കാര്യം പറഞ്ഞു, അതുകൊണ്ട് ജോബ് ഓഫറും പറഞ്ഞു. അപ്പൊ അത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമായി മാറട്ടെ അല്ലെ ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, എല്ലാവർക്കും അറിയണം നമ്മളുടെ കമ്പനി എക്സ്പാൻഷനിലാണ്, നമുക്ക് ഇത്രയും തൊഴിലവസരങ്ങളുണ്ട് എന്നുള്ള കാര്യം ജനങ്ങൾ അറിയട്ടെ. തീർച്ചയായും അത് സത്യമാണ്. ഞാൻ എന്റെ എനക്കൊന്നും ഇത്ര ഇത്രയും വലിയ ഈ സി സി ടി വി അതുപോലെ തന്നെ ബാക്കി സെക്യൂരിറ്റി ഐറ്റംസിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ കമ്പനികളൊക്കെ കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. യാദൃശ്യമായി എത്തിപ്പെട്ട ഇത്രയും പറഞ്ഞ ആ ഗോഡൻ, ആ ഗോഡൻ നമുക്കൊന്ന് കാണിച്ചിടക്കാം. താഴെ നമ്മൾ താഴേക്ക് പോയി വായിക്കാനാണ് കണ്ടു സാറേ. അപ്പൊ നമ്മൾ ലാസ്റ്റ് വന്നിരിക്കുന്നത് വെച്ചാല് നമ്മളെ ഗോഡൗൺ അല്ലേ? അതെ, നമ്മുടെ ഗോഡൗണിലേക്കാണ് വന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഗോഡൗൺ. നമ്മുടെ കേരളത്തിലുള്ളതും ഔട്ട്ലെറ്റിലേക്കും നമ്മള് സാധനം പർച്ചേസ് ചെയ്ത് അയക്കും ഇവിടുന്ന് അല്ലേ? ഇത് ശരിക്കും ക്യാമറന്റെ ഒരു പറദീസാന്നൊക്കെ പറയല്ലേ എന്റെ പൊന്നെ. എത്രയാ ക്യാമറ എവിടെ നോക്കി, 4 ചുറ്റും നോക്കുമ്പോ ക്യാമറ ഇങ്ങനെ വട്ടം വെച്ചതോ ക്യാമറ ഇവിടുന്ന് പറത്തി ഇവിടുന്ന് അയക്കുന്നു. ഇതൊക്കെ അയക്കുന്നതായിരിക്കും, ഓരോ സ്ഥലത്ത് അയക്കുന്നതായിരിക്കും. ഇതുണ്ട് ഇങ്ങനെ, ഇത് ഇങ്ങനെ ഫോർ-ജീറോ വോട്ടർ ക്യാമറ ഒക്കെ ഇങ്ങനെ അയക്കുന്നുണ്ട്. ഇതിങ്ങനെ ഓരോ നാട്ടിലെ ഇങ്ങനെ ഓർഡർ വരും, അയച്ചു കൊടുക്കും അല്ലേ? അപ്പൊ അങ്ങനെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യുന്നത്. ബാക്കി എക്സ്പ്രസോ എന്ന് പറയുന്നത് നിങ്ങളുടെ മറ്റേ 14 ഔട്ട്ലെറ്റ് പറയുന്നത്. അതെ അതെ, ഒരു സന്തോഷ വാർത്തകളുണ്ട്. ഈ വർഷം നമ്മളുടെ 9-ാമത്തെ ആനിവേഴ്സറി ആണ്. 9th anniversary. അതായത് സാർ പറഞ്ഞ നമ്മുടെ എം ഡി മാരെ പേര് രണ്ടാള് പേര് എന്താ പറഞ്ഞു ഞാൻ മറന്നുപോയി. അനിൽകുമാർ ആൻഡ് ജോബി ജോൺ. അനിൽകുമാർ സാറും ജോബി രണ്ടാളും കൂടി ഇല്ല പർച്ചേസ് യാത്രയിലാണല്ലേ ഫുൾ ബിസിനസ്. ഇന്നില്ല സാർ. 1-ാം സമ്മാനം എന്ന് പറയുന്നത് ഇലക്ട്രിക് സ്കൂട്ടർ അല്ലേ? എന്താണ് ബമ്പർ പ്രൈസ് കണ്ട ഇലക്ട്രിക് സ്കൂട്ടർ ആണ് നമ്മുടെ ഏതറിന്റെ ഇലക്ട്രിക് സ്കൂട്ടർ. പിന്നെ iPhone 13 പിന്നെ സാംസങ്ങിന്റെ ഫോണൊക്കെ സമ്മാനം. എങ്ങനെയാണ് ഡീലിംഗ്? എങ്ങനെയാണ് അത്? 25,000 രൂപയുടെ പർച്ചേസ്, സിംഗിൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ലക്കി കൂപ്പൺ നമുക്ക് കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അത് ലക്കി ഡിപ്പില് 1-ാം സമ്മാനമായിട്ട് നൽകുന്നത് ഏതറിന്റെ ഇന്ത്യയിലെ ഇപ്പൊ നിലവിലുള്ള ഏറ്റവും വില കൂടിയ സ്കൂട്ടർ അല്ലേ? വില കൂടിയത് നമ്പർ 1 ബ്രാൻഡുമായിട്ടുള്ള സ്കൂട്ടറാണ് നമ്മൾ 1-ാം സമ്മാനമായിട്ട് കൊടുക്കുന്നത്. പിന്നെ ഐഫോൺ ഒക്കെ ആണെന്നല്ലോ. ഐഫോൺ 2-ാം സമ്മാനമാണ്. 2-3 സമ്മാനങ്ങളായിട്ട് ഐഫോൺ ആണ് കൊടുക്കുന്നത്. ഇത് കൂടാതെ ഓരോ ബ്രാൻഡുകളും നമുക്ക് സ്പോൺസർ ചെയ്യുന്നുണ്ട്. ഇക്വിഷൻ, ദഹുവ,
സി പി പ്ലസ്, വെസ്റ്റേൺ ഡിജിറ്റൽ തുടങ്ങിയ നാല് ബ്രാൻഡുകളുടെ 10,000 രൂപയുടെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂപ്പൺ കിട്ടും. ഇതിനെല്ലാം സമ്മാനമായിട്ട് സാംസങ്ങിന്റെ മൊബൈൽ ആയിരിക്കും കൊടുക്കുക. സാംസങ്ങിന്റെ ഫോണ്, ഐഫോണുകള്, ബമ്പർ പ്രൈസ് ആയ ഇലക്ട്രിക് സ്കൂട്ടർ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. മഴയാണല്ലേ, 9-ാമത്തെ വാർഷികമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതിന് എല്ലാവരും പങ്കുചേരുക. ജൂൺ 20 തൊട്ട് ഓഗസ്റ്റ് 20 വരെയാണ് നമ്മളുടെ ഈ ടൈം ലിമിറ്റ്. ദിവസത്തേക്കാണ് ഇത്. അതിനുശേഷം ഒരു ഫംഗ്ഷനില്, ഗ്രാൻഡ് ഫംഗ്ഷനില് നമ്മള് ഇത് കൊടുക്കുവായിരിക്കും. ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പൊളിക്കണം അല്ലെ. എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ ആണ് വേണ്ടത്. ആർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും വിളിച്ചാൽ മതി അല്ലേ. ഇവിടെ എത്തുക, നമ്മളുടെ വിവിധ ഷോറൂമുകളിൽ വിസിറ്റ് ചെയ്ത് ഈ സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമ്മാനം കിട്ടും. അതുകൂടാതെ നമ്മൾ ഒരിക്കൂടെ പറയൂന്ന് പറയുകയാണ് നമ്മുടെ ജോലി കേസ്. 40 ആൾക്കാർക്ക് തൊഴിലവസരം, സ്വയം തൊഴിൽ ചെയ്യാനുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ പങ്കുചേരുകയാണെങ്കിൽ ജോലിയും ചെയ്യാം, ബിസിനസ് ചെയ്യാം, എന്ത് സപ്പോർട്ടും ചെയ്തു കൊടുക്കും അല്ലേ. അപ്പൊ എല്ലാവിധ ആശംസകളും ഒരിക്കലും നേരുന്നു. ഇപ്പൊ 9-ാമത്തെ ആനിവേഴ്സറി ആണ്. പിന്നെ 100 വർഷങ്ങൾ, 1000 വർഷങ്ങൾ മുന്നോട്ട് പോയിട്ട് ഇന്ത്യ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് നന്ദി സാർ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് കണ്ടിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ എറണാകുളം പനമ്പള്ളി നഗരത്തിലെ നമ്മുടെ AJDST ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. ഞാൻ പറയാം, യാദൃശ്യമായി വന്ന് എത്തിക്കൂടെ വേഗം നോക്കി ഞാൻ ഇറങ്ങിയത്. ഒരു എറണാകുളത്തിൽ തുണിയുടെ ഒക്കെ സീസൺ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോ അന്വേഷിച്ച് ഇറങ്ങില്ല. അപ്പൊ അതിനിടയ്ക്ക് നമ്മുടെ ഷോപ്പിൽ നമ്മളെ കൂട്ട് ഒരു ടെക്സ്റ്റൈൽ സംരംഭം തുടങ്ങാൻ വേണ്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ CCTV ഒരു അന്വേഷണമാണ്. കേരളത്തിൽ തന്നെ സൗത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഡിസ്ട്രിബ്യൂട്ടർ, CCTV ഡിസ്ട്രിബ്യൂട്ടറാണ്. നമ്മുടെ AJDST സ്റ്റാഫ് ഇവരൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ, നമ്മൾ സാറ് പറയണ്ടായി 40 പേർക്ക് ഇപ്പോൾ തൊഴിൽ അതുപോലെ ജോബ് ഓഫർ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തണമെങ്കിൽ നമ്മുടെ ഈ കമ്പനി നമ്മളോടൊക്കെ കൂടെ ഉണ്ടാവും. ഭയങ്കര സപ്പോർട്ടാണ്. അത്രയും പ്രൊഡക്റ്റും അത്രയും വൈഡ് റേഞ്ച് ഓഫ് കറക്റ്റ് സംഭവങ്ങളും കൂടെ കാണാൻ വരുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ രംഗനാഥ് സാർ പറഞ്ഞു, അലക്സ് പറഞ്ഞു. അപ്പൊ ഇനി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യും. അപ്പൊ ഒരിക്കലും ഞാൻ മൂന്ന് പറയുന്നു, 40 ആൾക്കാർക്ക് ഇവരെപ്പോലെ ജോലി ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായാലും വീഡിയോസ് ഷെയർ ചെയ്യണം. ആർക്കും ഉപകാരപ്പെടുന്നുണ്ട്. അപ്പൊ അടുത്ത വീഡിയോ എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം.